ഇന്നൊരു കാട്ടിലോട്ട് കയറി 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 പോവാ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം VVHS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടെ 20 സെന്റിൽ വളരെ വലിയൊരു ഔഷധത്തോട്ടവും 5 സെന്റിൽ മിയാവാക്കി വനവും തീർത്ത അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു അധ്യാപകനെ കാണാനും ഈ സ്കൂളിലെ വിശേഷങ്ങളും കാണാനായിട്ടാണ്. കഴിഞ്ഞ ദിവസം നടന്ന മൻ കി ബാത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അഭിനന്ദനങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയ ഒരു അധ്യാപകനും സ്കൂളുമാണിത്. അപ്പൊ ഇവിടുത്തെ ഈ സ്കൂളിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുന്നത്. അപ്പോൾ ഭാവി തലമുറയ്ക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. നേരെ വീഡിയോയിലേക്ക്. എന്റെ പേര് റാഫി രാമനാഥ്, താമരക്കുളം വിജ്ഞാന വിലാസിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്ര അധ്യാപകനാണ്. 2009 സ്കൂളിന്റെ വളപ്പില് 50 ഔഷധസസ്യങ്ങൾ നട്ടുകൊണ്ട് ജൈവ വൈവിധ്യ തോട്ടം അല്ലെങ്കിൽ ഔഷധത്തോട്ടം ആരംഭിച്ചത്. ഏകദേശം ഇന്ന് എത്തി നിൽക്കുമ്പോൾ 150 മരങ്ങൾ വളരുന്ന ഒരു വലിയ ജൈവ വൈവിധ്യ ഇടമായിട്ട് ഈ ഭാഗത്തെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കുഞ്ഞുങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ നല്ല പിന്തുണയുണ്ടായിട്ടുണ്ട്. പക്ഷികൾ കൂടുകൂട്ടി അടയിരിക്കാനെത്തുന്ന ഒരു ജൈവവൈവിധ്യ ഇടമായിട്ട് നമ്മുടെ ഈ ഔഷധത്തോട്ടം മാറിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായി. 2021 സ്കൂളിന്റെ ബഹുമാനിയായ മാനേജർ പി രാജേശ്വരി മാഡം ഒരു മിയാവാക്കി വനം നമുക്ക് സ്കൂൾ കോമ്പൗണ്ടിൽ സ്ഥാപിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോൾ പരിസ്ഥിതിയോട് ഇണങ്ങി നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാഡത്തിന് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് വനംവകുപ്പിനോട് ഞാൻ സമീപിക്കുകയായിരുന്നു നമ്മുടെ സ്കൂളിൽ ഒരു മിയാവാക്കി വനം വേണമെന്നുള്ളത്. അങ്ങനെ വനംവകുപ്പ് അന്നത്തെ ACF അതിന് അനുവാദം തരികയും ഏകദേശം 300,000 രൂപ വനംവകുപ്പ് മുടക്കിയിട്ടാണ് നമ്മുടെ ഈ 5 സെന്റ് സ്ഥലത്ത് ഈ മിയാവാക്കി ഉദ്യാനം സ്ഥാപിക്കുന്നത്. അപ്പോൾ 5 സെന്റ് സ്ഥലത്തിലെ മുഴുവൻ മണ്ണും 1 മീറ്റർ താഴ്ചയിലും മാറ്റി അവിടെ ചകിരിച്ചോറും ജൈവവളവും നിറച്ച് വീണ്ടും മാറ്റിയ മണ്ണ് നിക്ഷേപിച്ച് അതിന് പുറത്താണ് നമ്മുടെ ഈ വൃക്ഷത്തൈകൾ നടുന്നത്. സാധാരണ നടുന്നതിനേക്കാൾ ഏറ്റവും ഒത്തിരി അടുത്താണ്, അകലം കുറച്ച് അടുത്തടുത്താണ് ഈ പുതിയ മിയാവാക്കി ഈ അനുസരിച്ച് പദ്ധതി അനുസരിച്ചുള്ള പ്ലാന്റിങ്. ഇനങ്ങളിലായി ഏകദേശം 465 മരങ്ങൾ ഇടകലർന്ന് നട്ടാണ് നമ്മുടെ മിയാവാക്കി വനം തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് 3 വർഷം കൊണ്ട് ഒരു 20 വർഷത്തെ വളർച്ചയിലേക്ക് ഈ ചെടികളെ എത്തിക്കത്തക്ക രീതിയിലാണ് ജലസംഭരണ ശേഷി വർദ്ധിപ്പിച്ച് അതുപോലെ വളക്കൂർ വർദ്ധിപ്പിച്ച് ആ സംവിധാനം ഒരുക്കിയിട്ടാണ് ഈ മിയാവാക്കി വനം സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ വളരെ പെട്ടെന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വളക്കൂറും ജലവും ലഭ്യമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു ഒരു ചെറിയ പിന്നെ എന്താ പറയുക ഒരു മിനി ഫോറസ്റ്റ് ആയിട്ട് മാറുന്ന രീതിയിലാണ് ഈ വനം തയ്യാറാക്കിയിട്ടുള്ളത്. 2021 സെപ്റ്റംബർ മാസം ബഹുമാനായ കേരളത്തിന്റെ കൃഷിവകുപ്പ് മന്ത്രി പ്രസാദ് സാറാണ് മിയാവാക്കി വനം വിദ്യാവനം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നീട് അതിന്റെ പരിചരണം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളും ജൈവവൈവിധ്യ ക്ലബ് അംഗങ്ങളും ഒക്കെ കൂടി കുട്ടികളുടെ സഹായത്തോടുകൂടിയാണ് പരിപാലിച്ചു വരുന്നത്. അപ്പം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു ഒരു ചെടി പോലും നഷ്ടപ്പെടുത്താതെ മറ്റ പ്ലാന്റ് ചെയ്ത എല്ലാ ചെടികളെയും വളർത്തിക്കൊണ്ടാണ് നമ്മൾ പരിചരിച്ചു വരുന്നത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. വളപ്പിൽ നിർമ്മിച്ച വനംവകുപ്പ് നിർമ്മിച്ച ഈ വിദ്യാവനം
അതിനൊരു ഏറ്റവും പ്രത്യേകത കൂടിയുണ്ട്. സ്കൂളുകളിലായതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ ട്രീ ലൈബ്രറി രീതിയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് പിന്നെ വനം വകുപ്പ് തന്നെ ഓരോ മരത്തിൻ്റെ പേരും അതിൻ്റെ പിന്നെ വിവരങ്ങളടങ്ങിയ ക്യു ആർ കോഡ് സ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മൊബൈൽ സ്കാൻ ചെയ്ത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഓരോ മരത്തിൻ്റെയും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അവയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കിയിട്ടുള്ളതാണ്. ഒരു ഒരു ഡിജിറ്റൽ ലൈബ്രറി ആണെന്ന് കൂടി പറയാം, ഒരു ഡിജിറ്റൽ വൃക്ഷ ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് വിദ്യാഭവനം തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടായിരത്തി ഒൻപതില് കുട്ടികളോടൊപ്പം ചേർന്ന് ഈ ചെടികളൊക്കെ പ്ലാന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അധ്യാപകരുടെ ഒരു ആശങ്ക ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ ഈ ചെടികളൊക്കെ നശിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു മരം പോലും ഒരു വൃക്ഷത്തൈ പോലും കുഞ്ഞുങ്ങൾ നശിപ്പിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അതിന്റെ പരിചരണത്തിൽ വളരെ മുന്നിൽ നിന്ന് കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. അതിന്റെ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഇത്തരം പദ്ധതികളൊക്കെ സ്കൂളുകളിൽ നടപ്പിലാക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണ്, നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇവയെ കേടുപാടില്ലാതെ നിലനിർത്തേണ്ടതാണെന്നുള്ളൊരു ഒരു ഒരു ബിഹേവിയറൽ ചേഞ്ച്, ഒരു മനോഭാവം കുഞ്ഞുങ്ങളിലേക്ക് വളർത്തിയെടുക്കുന്നതിന് സാധിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് വളരെ സന്തോഷം. താമരക്കുളം വിജ്ഞാനവിലാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും കുഞ്ഞുങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കലോത്സവങ്ങളിലായാലും സ്പോർട്സിലായാലും പിന്നെ ശാസ്ത്രമേളകളിലൊക്കെ സംസ്ഥാന തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഒരു സ്ഥാപനമാണ്. കുഞ്ഞുങ്ങൾ പരിസ്ഥിതി രംഗത്ത് നിരവധി അവാർഡുകൾ, കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വനമിത്ര പുരസ്കാരം, ജൈവവൈവിധ്യ ബോർഡിന്റെ അവാർഡ്, സീഡിന്റെ എസ്റ്റേറ്റ് അവാർഡ്, ജില്ലാ അവാർഡുകൾ, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കുഞ്ഞുങ്ങളുടെ എളിയ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് വലിയ സന്തോഷമാണ്. ധാരാളം അധ്യാപകരുടെ സേവനങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ മാനേജ്മെന്റിന്റെ നല്ല സഹായം, നമ്മുടെ അന്തരിച്ച ശങ്കരനായ സാറ് അദ്ദേഹമാണ് ഔഷധത്തോട്ടത്തിന്റെ എല്ലാ സഹായങ്ങളും സ്ഥലമൊക്കെ നൽകി അനുവദിച്ചു തന്നത്. സ്കൂളിന്റെ എല്ലാ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും നിരവധി അധ്യാപകരുടെ പിന്തുണ, എല്ലാ അധ്യാപകരുടെയും പിന്തുണയുണ്ട്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ആലപ്പുഴയിലെ മാവേലിക്കരയിലെ താമരക്കുളം പഞ്ചായത്തിലെ നമ്മുടെ വിജ്ഞാനവിലാസിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഞങ്ങളുടെ എളിയ പ്രവർത്തനം, ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നോക്കിക്കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് പ്രോഗ്രാമിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എത്രമാത്രം പിന്നെ പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു പ്രചോദനവും പ്രോത്സാഹനവുമായി ഞങ്ങളിതിനെ കാണുന്നു. അദ്ദേഹത്തിനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും ഈ സമയത്ത് അറിയിക്കുന്നു. താമരക്കുളം ബി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ 2009 ഔഷധത്തോട്ടവും 2021 വിദ്യാവനം പദ്ധതിയും വനംവകുപ്പിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കാൻ സാധിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകനായ ശ്രീ റാഫി രാംനാഥ് സാറാണ്. സാറിന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമായി തന്നെയാണ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സാറ് ഇത് നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് സ്കൂളിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരം തന്നെയാണ്. ഇന്നലെ നടന്ന മൻ കി ബാത്തിൽ പോലും പ്രധാനമന്ത്രിയുടെ പ്രശംസ നേടാൻ സാധിച്ചു എന്നുള്ളത് സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാനകരം തന്നെയാണ്. പ്രകൃതി സ്നേഹിയും പരിസ്ഥിതി പ്രവർത്തകനും സർവോപരി ബി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി അധ്യാപകനുമായ റാഫി സാറിൻ്റെ മിയോവാക്കി വനം കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെടുകയും അതിലൂടെ ബി വി ഹയർ സെക്കൻഡറി സ്കൂളും ആലപ്പുഴ ജില്ലയും കേരളവും
ദേശീയ ശ്രദ്ധ ആകർഷിച്ചതിൽ വളരെയേറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ അവസരത്തിൽ സാറിനെയും അഭിനന്ദിക്കുകയാണ്. നമസ്കാരം. ആലപ്പുഴ ജില്ലയിൽ താമരക്കുളം വി വി ഹൈസ്കൂൾ ഇന്ന് അങ്ങേയറ്റം തിളക്കമാർന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്ത്യയുടെ ബഹുമാനനായ പ്രധാനമന്ത്രി മിയാവാക്കി വനവുമായി ബന്ധപ്പെട്ട് താമരക്കുളം വിജ്ഞാനവിലാസിനി ഹയർ സെക്കൻഡറി സ്കൂളിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ റാഫി സാറിനെയും അംഗീകരിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി. താമരക്കുളം വി വി ഹൈസ്കൂൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ അധ്യയനത്തിൽ എന്നല്ല മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും വളരെ മുൻപന്തിയിൽ തന്നെയാണ്. ഔഷധത്തോട്ട നിർമ്മാണം, വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക, കാർഷിക രംഗത്ത് പ്രോത്സാഹനങ്ങൾ കൊണ്ടുവരിക, കൃഷിയെയും മറ്റ് അനുബന്ധ സംഭവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ ഔഷധത്തോട്ടം നിർമ്മിക്കുകയും മിയാവാക്കി വനം വെച്ചുപിടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ബഹുമാനനായ റാഫി സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒപ്പം സ്കൂള് നാൾക്ക് നാൾ ഉന്നതിയിലേക്ക് ഉയരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. വിജ്ഞാനവിലാസിനിയുടെ പേര് ഇന്ത്യയിലാകെ പ്രശസ്തി ആർജിച്ചതിൽ ഞാനും എന്റെ സഹപ്രവർത്തകനായ റാഫി സാറിന്റെ പേര് പരാമർശിക്കപ്പെട്ടതിലും അതിയായി സന്തോഷിക്കുന്നു. ഞങ്ങളുടെ സ്കൂള് ഇനിയും വളർന്ന് വരും വർഷങ്ങളിലെല്ലാം തന്നെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ശോഭിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ്. റാഫി സാറിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഏറെ മുന്നിട്ട് നിൽക്കുന്ന താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ 2009 20 സെന്റ് സ്ഥലത്ത് ഔഷധത്തോട്ടവും 2021 5 സെന്റ് സ്ഥലത്ത് വനംവകുപ്പിന്റെ സഹായത്തോടുകൂടി വിദ്യാവനവും ആരംഭിച്ചു. ഈ രണ്ട് പ്രവർത്തനങ്ങളിലും വൃക്ഷം നട്ട് പരിസ്ഥിതി ദിനത്തിന് വൃക്ഷം നട്ട് ഒരു ചടങ്ങ് പോലെ നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടന്ന വൃക്ഷത്തേകളെയെല്ലാം വളർത്തുക എന്നൊരു ലക്ഷ്യത്തിലാണ് കുഞ്ഞുങ്ങളും ഞങ്ങളും എല്ലാം മുന്നോട്ട് പോയത്. ഏറ്റവും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുള്ളൊരു പ്രധാന കാര്യം അതാണ്, നമ്മൾ നടുന്ന തൈകളെല്ലാം വളരണം വളർത്തണം എന്നുള്ള ഒരു ആശയം കുഞ്ഞുങ്ങൾക്ക് നൽകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കൂടുതൽ നടക്കുന്നത്. ഏകദേശം 115 ഇനങ്ങളിലായി 465 വൃക്ഷത്തൈകളാണ് നമ്മുടെ വിദ്യാവനത്തിൽ വളരുന്നത്. എല്ലാ വൃക്ഷത്തൈകൾക്കും എല്ലാ മരങ്ങൾക്കും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവയെക്കുറിച്ച് പഠിക്കുന്നതിനും അവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഡിജിറ്റൽ വൃക്ഷ ലൈബ്രറി എന്ന രൂപത്തിൽ വനംവകുപ്പിന്റെ സഹായത്തോടുകൂടി തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് കുഞ്ഞുങ്ങളെ മാതൃകാപരമായി തന്നെ മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പ്രവർത്തനങ്ങളാകെ ഇവിടെ നടക്കുന്നത്. കുട്ടികളിൽ പ്രകൃതിയുടെ കാവലാളുകളാകേണ്ടത് കുഞ്ഞുങ്ങളാണ്.
അവരിലാണ് പ്രകൃതിബോധം കൂടുതലുണ്ടാവേണ്ടത് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാരും അധ്യാപകരും ഒക്കെ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രകൃതിയെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ ആകെ വിജയിച്ചു. അതിലേറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ അവാർഡ്, ഏറ്റവും വലിയ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നമ്മുടെ സ്കൂളിനെയും നമ്മുടെ സ്കൂളിലെ കുട്ടികളെയും അധ്യാപകർക്കും ഒക്കെ അഭിമാനമുണ്ടാകുന്ന ഒരു പരമാസം ഉണ്ടായത് എന്നുള്ളത് വളരെ അഭിമാനകരമാണ്, വളരെ സന്തോഷകരമാണ്. Thank you.